നമസ്കാരം. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ തുടർന്ന് യു എസ് നടത്തിയ ചില പരാമർശങ്ങളോട് കടുത്ത ഭാഷയിൽ തന്നെയാണ് ഇന്ത്യ അതൃപ്തി പരസ്യമാക്കിയത്. കെജ്രിവാളിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ തങ്ങൾ നിരീക്ഷിച്ചു വരികയാണ് എന്നും സുതാര്യവും ന്യായവും സമയോചിതവുമായ നിയമ നടപടികൾ ഉണ്ടാവണമെന്നുമാണ് അമേരിക്കൻ വക്താവ് മാത്യു മില്ലർ അഭിപ്രായപ്പെട്ടത്. ഈ അഭിപ്രായത്തോടാണ് ഇന്ത്യ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയത്. ഇത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണ്. യു എസിൽ ഇതിന് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല എന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. എന്തായാലും ഈ പരാമർശം മാത്യു മില്ലർ പറഞ്ഞതാണോ അതോ അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചതാണോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഒരു ഉത്തരം ലഭിച്ചിരിക്കുകയാണ്. ഇത് മാത്യു മില്ലറെ കൊണ്ട് പറയിപ്പിച്ചത് ആര് എന്നതിന്റെ വ്യക്തമായ ചില തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനുമായി ബന്ധപ്പെട്ട ചോദ്യം പത്രസമ്മേളനത്തിനിടെ മില്ലറോട് ചോദിച്ച മാധ്യമ പ്രവർത്തകൻ ആരാണ് എന്ന് അറിയേണ്ടത് അത്യാവശ്യമാണ്. ഇത് ബംഗ്ലാദേശിയായ മുഷ്കിൽ ഫസൽ എന്ന മാധ്യമ പ്രവർത്തകനാണ്. യു എസിൽ സ്ഥിരതാമസക്കാരനാക്കിയ ബംഗ്ലാദേശിൽ നിന്നുള്ള ഒരു സജീവ മാധ്യമ പ്രവർത്തകനാണ് ഇദ്ദേഹം. സ്ഥിരമായി ഇന്ത്യ വിരുദ്ധ വാർത്തകൾ ചെയ്ത് ശ്രദ്ധ പിടിച്ചു പറ്റിയ ഇദ്ദേഹം സ്വന്തം രാജ്യത്ത് ഒളിവിലാണ് എന്ന ലിസ്റ്റിൽ പെടുത്തിയിരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണ്. 2015 ഇദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന ന്യൂസ് വെബ് പോർട്ടലിന് ബംഗ്ലാദേശി സർക്കാർ നിരോധനം ഉൾപ്പെടെ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിനെ എതിർക്കുന്ന ബംഗ്ലാദേശിലെ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ സജീവ പ്രവർത്തകൻ കൂടിയാണ് ഈ മാധ്യമ പ്രവർത്തകൻ. സജീവ രാഷ്ട്രീയ പ്രവർത്തകനായിരിക്കെ തന്നെ മാധ്യമ പ്രവർത്തകൻ എന്ന ലേബലിൽ വിവിധ അന്താരാഷ്ട്ര വേദികളിൽ ഫസൽ നിറയുന്നതിനെതിരെ ബംഗ്ലാദേശി സർക്കാരിന് കടുത്ത അതൃപ്തിയുണ്ട്. അത് അവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ബംഗ്ലാദേശി സർക്കാർ ഇദ്ദേഹത്തെ ഒളിവിലാണ് എന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതും. എന്തായാലും ദേശീയ അന്വേഷണ ഏജൻസികൾ ഫസലിന്റെ നീക്കം കൃത്യമായി തന്നെ നിരീക്ഷിച്ചു പോരുന്നുണ്ട്. പ്രത്യേകിച്ചും അന്താരാഷ്ട്ര വേദിയിൽ അമേരിക്ക നടത്തിയ പരാമർശം വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട്. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ എന്തിനാണ് യു എസ് ഇടപെടുന്നത് എന്ന തരത്തിലാണ് ഇന്ത്യ പ്രതികരണം രേഖപ്പെടുത്തിയത്. എന്തായാലും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ തുടർന്ന് അമേരിക്ക നടത്തിയ പരാമർശം വലിയ തോതിൽ ചർച്ചയാക്കപ്പെടുന്നുണ്ട്. ഇതിനെതിരെ ഇന്ത്യ കൃത്യമായ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ പോലും മാത്യു മില്ലറെ കൊണ്ട് ഈ ഒരു പരാമർശം അത് പറയിപ്പിച്ചത് ബംഗ്ലാദേശിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകനായ മുഷ്ഫിഖുൽ ഫസൽ ആണ് എന്ന കാര്യമാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ ഒന്നടങ്കം ചർച്ച ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, മിസ് ഇന്ത്യ മലയാളം.